हलो फ्रेंड्स वेलकम टू टिप स्टुडियो बॉक्स आरोग्य शुचित्व पालन एने विषयते इन पर मनुष्य अत्यावश्यम और सपत आरोग्यम आरोग्य नमुक जीवकाल मुंब उत्साह प्रवर्ती शक्ति चिंतीन कहव सकता साधिक आरोग्यम चेरपे श्रद्धि क्रम पिपोषिप വളർത്തിയെടുക്കുന്ന ആരോഗ്യം തെറ്റായ പ്രവൃത്തിയിൽ കൂടി എപ്പോൾ വേണമെങ്കിലും നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് എന്നുകൂടി നമ്മൾ ഓർക്കണം. ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ആരോഗ്യമുള്ള മനസ്സിനെ ഉൾക്കൊള്ളാൻ സാധിക്കൂ. നന്മ തിന്മകൾ തിരിച്ചറിയാനും വിവേകത്തോടെ പ്രവർത്തിക്കാനും ശരിയായ രീതിയിൽ പ്രതികരിക്കാനും സാധിക്കണമെങ്കിൽ നമ്മൾ ആരോഗ്യമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായിരിക്കണം. നേടിയെടുത്ത ആരോഗ്യം നിലനിർത്താനും കൂടുതൽ കൂടുതൽ പുഷ്ടിപ്പെടുത്താനും അനവധി കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഗുണമേന്മയും ശുചിത്വവുമുള്ള ആഹാരമാണ് ഇവയിൽ പ്രധാനം. കുടിക്കുന്ന ജലവും ശ്വസിക്കുന്ന വായുവും വസിക്കുന്ന വീടും ജീവിക്കുന്ന പരിസരവും ഇടപഴകുന്ന ആൾക്കാരുമെല്ലാം നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മനുഷ്യ മാലിന്യങ്ങളും ജന്തു മാലിന്യങ്ങളും ഫാക്ടറി മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇലക്ട്രോണിക് മാലിന്യങ്ങളും കീടനാശിനികളും എല്ലാം ചേർന്ന് വീട്ടുപരിസരങ്ങളും പൊതുനിരത്തുകളും വൃത്തിഹീനമായി കിടക്കുന്ന കാഴ്ചയാണ് എങ്ങും എവിടെയും നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഫലമായി കിണറുകളിലെയും കുളങ്ങളിലെയും പുഴകളിലെയും കായലുകളിലെയുമെല്ലാം ജലം മലിനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കുടിവെള്ളം മലിനമായതോടെ അനവധി ജലജന്യ രോഗങ്ങളാണ് ഇപ്പോൾ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ സാധാരണക്കാരായ അനവധി പേരുടെ ആരോഗ്യമാണ് നിത്യേന താറുമാറാക്കുന്നത്. ലക്ഷക്കണക്കിന് വാഹനങ്ങൾ നിത്യേന പുറന്തള്ളുന്ന പുകയും ഫാക്ടറികൾ പുറത്തുവിടുന്ന പുകയും ചേർന്ന് നടത്തുന്ന അന്തരീക്ഷ മലിനീകരണം ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായി മാറുകയാണ്. ഇപ്പോൾ ധാരാളം പേരിൽ കണ്ടുവരുന്ന ആസ്മ, ശ്വാസകോശ രോഗങ്ങൾ, തൊക്കു രോഗങ്ങൾ, പലതരം അലർജി പ്രശ്നങ്ങൾ എന്നിവയുടെ മുഖ്യ കാരണം അന്തരീക്ഷ മലിനീകരണമാണ്. പരിസര ശുചിത്വം വ്യാപകമായി നഷ്ടപ്പെട്ടതോടെ കൊതുക് ശല്യം അസഹനീയമായ തോതിൽ കുടിൽ മുതൽ കൊട്ടാരം വരെ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊതുകുകൾ പരത്തുന്ന ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മെനഞ്ചിറ്റിസ് എന്നിവ സാധാരണ ജനങ്ങളുടെ ആരോഗ്യത്തിന് വൻ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കുട്ടികളുടെ ആരോഗ്യത്തെ സാരമായി അപകടപ്പെടുത്തുന്ന ഒന്നാണ് ഗൃഹസ്ഥന്മാർ വീടുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന ബീഡി വലിയും സിഗരറ്റ് വലിയും. സിഗരറ്റ് പുക തുടർച്ചയായി ശ്വസിക്കാൻ ഇടവരുന്ന ശിശുക്കൾ മന്ദബുദ്ധികൾ ആയിത്തീരുന്നു എന്നാണ് മെഡിക്കൽ ഗവേഷണം കണ്ടെത്തിയ ഏറ്റവും ആധുനിക വിവരം. സ്വന്തം ആരോഗ്യത്തിനു പുറമെ വരും തലമുറയുടെ ആരോഗ്യത്തെ കൂടി തകർക്കുന്ന സിഗരറ്റ് വലി ഒരു വൻ വിപത്താണെന്ന കാര്യം സാധാരണ ജനങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ കുട്ടികളായ നമുക്ക് അനവധി രോഗങ്ങളെ അനായാസം പ്രതിരോധിക്കാൻ കഴിയും. ആഹാരം കഴിക്കുന്നതിന് മുമ്പും ബാത്റൂമിൽ പോയതിന് ശേഷവും കൈകൾ സോപ്പിട്ട് കഴുകുന്നത് ശീലമാക്കിയാൽ രോഗകാരികളായ അനവധി തരം ബാക്ടീരിയകളെയും വൈറസുകളെയും നമുക്ക് തടയാൻ സാധിക്കും. പഴകിയതും സുരക്ഷിതമായി സൂക്ഷിക്കാത്തതുമായ ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. വെടുപ്പും വൃത്തിയുമില്ലാത്ത ഹോട്ടലുകളും ബേക്കറികളും ബഹിഷ്കരിക്കുക, ഡൈനൂട്ടുകളുടെ എണ്ണം കുറയ്ക്കുക എന്നിവ കൂടി നടപ്പാക്കിയാൽ ആരോഗ്യ പരിപാലനത്തിൽ നല്ല മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു എന്നു തന്നെ നമുക്ക് അവകാശപ്പെടാം. സ്കൂളുകളിലെ കുടിവെള്ളത്തിൻ്റെയും ടോയ്ലറ്റുകളുടെയും ഗുണനിലവാരം മോശമാകുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് മിക്ക സ്കൂളുകളിലും കുട്ടികൾ ആബ്സെൻ്റ് ആകാനുള്ള പ്രധാന കാരണമെന്ന് ആധുനിക സർവേകൾ വെളിപ്പെടുത്തുന്നു. കുട്ടികൾ അവരുടെ തലമുടി, തൊക്ക്, പല്ലുകൾ, കൈകാലുകൾ, പാദങ്ങൾ, നഖങ്ങൾ എന്നിവയുടെ വൃത്തിയും ശുചിത്വവും വേണ്ട വിധത്തിൽ സംരക്ഷിക്കുകയാണെങ്കിൽ പേൻശല്യം, മുടികൊഴിച്ചിൽ, വായനാറ്റം, ശരീരദുർഗന്ധം, വിയർപ്പുനാറ്റം തുടങ്ങിയ അനവധി പരാതികൾ അവർക്ക് നിഷ്പ്രയാസം ഒഴിവാക്കാൻ സാധിക്കും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ എന്ന് ഇംഗ്ലീഷിലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന മലയാളത്തിലുമുള്ള പഴഞ്ചൊല്ലുകൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ വേണ്ടി മാത്രമല്ലെന്നും സ്വന്തം ജീവിതത്തിലും കൂടി അത് നടപ്പാക്കേണ്ട കാര്യമാണെന്നും നമ്മൾ ഓർത്തേ മതിയാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.